കൊച്ചി പുറങ്കടലിൽ കപ്പലിടിച്ച് മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അപകടം നടന്ന 3 ആഴ്ച കഴിഞ്ഞിട്ടും കാണാതായ 7 മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സംസ്ഥാനം നേരിട്ട പ്രളയക്കെടുതിക്കിടെ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അന്വേഷണം അവസാനിച്ചു. കൊച്ചി തീരത്തുനിന്ന് 24 നോട്ടിക്കൽ മൈൽ മാറി ഇക്കഴിഞ്ഞ 7-നാണ് അപകടം നടന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ദേശശക്തി എന്ന എണ്ണക്കപ്പലിടിച്ചാണ് ഓഷ്യാനിക് ബോട്ട് തകർന്നതെന്ന് വ്യക്തമായി. കാണാതായ 12 മത്സ്യത്തൊഴിലാളികളിൽ 5 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ദേശശക്തിയുടെ ക്യാപ്റ്റനടക്കം 3 പേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലും വിട്ടു. സംസ്ഥാനം നേരിട്ട പ്രളയക്കെടുതിക്കിടെ തുടരന്വേഷണം നിലച്ചു. കാണാതായ 7 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള അന്വേഷണം പിന്നെയുണ്ടായില്ല. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അയച്ചു. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ 70 മീറ്റർ ആഴത്തിൽ കടലിന്റെ അടിത്തട്ടിൽ ബോട്ട് കണ്ടെത്തി. കാണാതായ 7 മത്സ്യത്തൊഴിലാളികൾ ഇതിനുള്ളിൽ ഉണ്ടാകാമെന്നാണ് സംശയിക്കുന്നത്. 70 മീറ്റർ ആഴത്തിൽ പോയി ബോട്ട് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ നിലവിൽ അന്വേഷണ ഏജൻസികൾക്കില്ല. ഇതിനായി കോസ്റ്റ് ഗാർഡ് ONGCയുടെ സാങ്കേതിക സഹായം തേടിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ആഴത്തിൽ ക്യാമറകൾ അയച്ച് പരിശോധിക്കാനുള്ള സംവിധാനമേ ONGCക്കുമുള്ളൂ. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് തകർന്ന കപ്പലുകളും ബോട്ടുകളും ഉയർത്തി നൽകുന്ന വിദേശ കമ്പനിയെ സംസ്ഥാന സർക്കാർ അനുമതിയോടെ സമീപിക്കാനാണ് ആലോചന. ഇതിനായുള്ള ഭാരിച്ച സാമ്പത്തിക ചെലവ് ആര് വഹിക്കുമെന്നതിലും ആശയക്കുഴപ്പമുണ്ട്. കേരള തീരത്ത് ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ ഏറ്റവും വലിയ അപകടത്തിലാണ് 7 മത്സ്യത്തൊഴിലാളികളെപ്പറ്റി ഇപ്പോഴും യാതൊരു വിവരവുമില്ലാത്തത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.